തിരുവനന്തപുരത്തെ കുമാരപുരത്തിനടുത്തുള്ള മാധവം എന്ന അത്യാഡംബര സൗധം ഇനി ആർക്കു സ്വന്തം? മുകേഷിന്റെയും ദേവികയുടെയും അഭിരുചികൾ ചേർത്തു പണിതുയർത്തിയ വീടാണ് മാധവം എന്ന പേരിട്ട ഈ വീട്. മുകേഷിന്റെ അച്ഛന്റെ പേരാണ് വീടിന് നൽകിയിരിക്കുന്നത്. ദേവിക തന്നെയാണ് ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. പല രാജ്യങ്ങളിലെ ആർക്കിടെക്ചറുകളും പരമ്പരാഗത കേരളീയ ശൈലിയും കോർത്തിണക്കിയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഉൾഭാഗത്ത് റസ്റ്റിക് ഫിനിഷ് നൽകിയത് നൃത്തം പഠിക്കാൻ എത്തുന്ന കുട്ടികളെയും കലാകാരന്മാരെയും ഉദ്ദേശിച്ചായിരുന്നു. വാതിലിന്റെ കുറ്റികളും കൊളുത്തുകളും എല്ലാം ദേവിക പ്രത്യേകം പറഞ്ഞു നിർമ്മിച്ചവയാണ്. ലൈറ്റുകൾ ഡൽഹിയിൽ നിന്നും പ്രത്യേകം പറഞ്ഞ് എത്തിച്ചവ. ബെഡ്റൂമുകൾക്കും പ്രത്യേകതകൾ ഏറെയുണ്ട്. വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും ദേവിക എന്ന നർത്തകിയുടെ കലാവിരുത് പ്രകടമാണ്. വീടിന്റെ തെരസിൽ നിന്ന് നോക്കിയാൽ കടൽ കാണാമെന്നുള്ളത് ഈ വീടിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. 9 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതോടുകൂടി ദേവിക താൻ ആഗ്രഹിച്ചു പണിത ഈ വീട്ടിൽ നിന്നും സ്വന്തം നാടായ പാലക്കാട്ടേക്ക് താമസം മാറ്റി. മുകേഷിന് ജീവിതാന്ത്യം വരെ ഈ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചത്. അതിനാൽ മനോഹരമായ ഈ വീട് മുകേഷിന് കിട്ടാനാണ് സാധ്യതകൾ ഏറെ. കോടികൾ ചിലവിട്ട് താൻ ആഗ്രഹിച്ചു പണിത ഈ വീട് മുകേഷിന് നൽകുമോ എന്ന് കാത്തിരുന്നു കാണാം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.